Hello and welcome to VN Talks. Cinema, philosophy, ജീവിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്ന പരമ്പരയാണ് വേണു നായർ ടോക്സ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നൂതനമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ പരമ്പര. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടിയുടെ ഭാഗമാകുമല്ലോ അല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഓപ്പൺഹൈമറും ഭഗവത്ഗീതയും എന്ന വിഷയത്തെപ്പറ്റിയാണ്. ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ് ക്രിസ്റ്റഫർ നോളൻ. നമുക്കെല്ലാം അറിയാം അദ്ദേഹം ബാറ്റ്മാൻ സിനിമാത്രയമായ ബാറ്റ്മാൻ ബിഗിൻസ്, ദ ഡാർക്ക് നൈറ്റ്, ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത് പ്രശസ്തിയിലേക്ക് ഉയർന്ന കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓപ്പൺഹൈമറാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കിലിയൻ മർഫിയാണ് ഓപ്പൺഹൈമറായി എത്തുന്നത്. ചിത്രത്തിൻ്റെ റിലീസിന് മുൻപായി താരം പറഞ്ഞത് ഓപ്പൺഹൈമറാകാൻ താൻ ഭഗവത്ഗീതയും സംസ്കൃതവും പഠിച്ചിരുന്നു എന്നാണ്. ഇവിടെയാണ് ഓപ്പൺഹൈമറും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചർച്ചയാകുന്നത്. ഓപ്പൺഹൈമർ ഭഗവത്ഗീതയുടെ കടുത്ത ആരാധകനായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ മരണമാകുന്നു, ലോകത്തിൻ്റെ അന്തകൻ എന്ന ഓപ്പൺഹൈമറിൻ്റെ വാക്കുകൾ ഭഗവത്ഗീതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ ആണവ സ്ഫോടനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രിനിറ്റി പരീക്ഷണത്തിന് ശേഷം ഓപ്പൺഹൈമർ ഈ വാചകം മനസ്സിൽ ഉരുവിട്ടെന്നും പറയുന്നു. മിക്കവാറും എല്ലാ വൈകുന്നേരങ്ങളിലും തൻ്റെ വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മറ്റു ചിലപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെ രസിപ്പിക്കുവാനും ഓപ്പൺഹൈമർ ഭഗവത്ഗീത വായിച്ചിരുന്നുവെന്നാണ് 1948 ടൈം മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നു. അതിനുവേണ്ടി അദ്ദേഹം സംസ്കൃതവും പഠിച്ചിരുന്നു. 1965 NBC വാർത്താ ചാനൽ അവതരിപ്പിച്ച ദ ഡിസിഷൻ ടു ഡ്രോപ്പ് ദ ബോംബ് എന്ന ഡോക്യുമെൻ്ററിയിൽ പരീക്ഷണം വിജയകരമായി നടത്തിയതിനെ തുടർന്നുള്ള തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നു. എനിക്ക് ഹിന്ദുമതഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ വരികളാണ് ഓർമ്മയിൽ വന്നത്. തൻ്റെ കർമ്മം നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും അർജുനനിൽ മതിപ്പുണ്ടാക്കുന്നതിനായി തൻ്റെ വിശ്വരൂപം കാണിച്ച് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഞാനാണ് മരണം, ലോകത്തിൻ്റെ വിനാശകൻ എന്ന് പറയുകയും ചെയ്യുന്നു. ഓപ്പൺഹൈമറിൻ്റെ ഈ പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭഗവത്ഗീതയും ഓപ്പൺഹൈമറും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ ഈ ചിത്രം ഇന്ത്യക്കകത്ത് ചില വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ചിത്രത്തിൽ ഓപ്പൺഹൈമറായി വേഷമിടുന്ന കിലിയൻ മർഫി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഭഗവത്ഗീത വായിക്കുന്നതാണ് വിവാദങ്ങൾക്ക് കാരണം. എന്നാൽ ഈ രംഗം ഒരു വിവാദത്തിന് തിരികൊളുത്താൻ മാത്രം പ്രശ്നമുള്ള ഒന്നായി സിനിമ കണ്ട ഒരാൾ എന്ന നിലയിൽ എനിക്ക് അഭിപ്രായമില്ല. എന്തായാലും ഓപ്പൺഹൈമർ ചിത്രത്തിലൂടെ അണുബോംബും യുദ്ധവുമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. അമേരിക്കയുടെ ഇപ്പോഴും തീരാത്ത യുദ്ധക്കുതിക്ക് സമകാലിക ലോകത്തും ഉദാഹരണങ്ങളുണ്ട്. ഓപ്പൺഹൈമറിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചാണെങ്കിലും യുദ്ധവും ആധിപത്യത്തിനായുള്ള കിടമത്സരവും
ഇതിൻ്റെ ഭാഗമായി ചർച്ചയാവുന്നുവെന്നതും നല്ലത് തന്നെ. ഓപ്പൺഹൈമറെക്കുറിച്ചുള്ള ഏതു പരാമർശവും യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിൽ ഉയർത്തും. അത് ആക്രമണത്തിനെതിരായ അണുബോംബിനെതിരായ ഒരു അവബോധം സൃഷ്ടിക്കുമെങ്കിൽ അത്രയും നല്ലത്. സോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് അഗെയിൻ സൂൺ വിത്ത് അനദർ ഫ്രഷ് വീഡിയോ. താങ്ക് യു.